ഒരു കെട്ടിടം നിർമ്മിക്കണം. എന്താണ് അതിന് മാർഗം? അതിന് എല്ലാവരും അഭിപ്രായപ്പെട്ട് ഒന്ന് മലേഷ്യയിൽ പോവാം. അതിന് എന്നെ ഞങ്ങളുടെ ഭാര്യ രാജ്യ വലിയ പറഞ്ഞു, ഞങ്ങൾ രണ്ടാണ് മലേഷ്യയിലേക്ക് അയച്ചു. ഒരു രസമാണ് അത്. പിന്നെ ഒരു പിന്നെ വലിയ പെരുന്നാളിൻ്റെ ലീവിലാണ്, ദിവസം ലീവാക്കാൻ പറ്റൂല എന്ന് ശക്തിയായി പറഞ്ഞതുകൊണ്ട് ദുൽഹിജ്ജ 5 അല്ലേ, 5-3 മറ്റാ പുറപ്പെട്ടത്. പോകുമ്പം പറഞ്ഞു അയ്യാമത്തെ ശരിക്ക് കഴിഞ്ഞ് തിരിച്ചു വരുള്ളൂ എന്നെല്ലാം ഒക്കെ ഇവിടുന്ന് പോയത്. പോയത് നമ്മുടെ MTP ഷാവിൽ ഹമീദ് ആജി, അദ്ദേഹത്തിൻ്റെ കേരളത്തിലാണ് പോയത്. അവിടെ ഞാൻ എത്തുന്നത് ഞാൻ ഓർക്കുകയാണ്, ഒരു ശനിയാഴ്ച എത്തിയത്. അപ്പോൾ ഞായറാഴ്ചക്കേക്ക് അവിടെ ഒരു യോഗം വിളിച്ചു കൂട്ടിയിരുന്നു ഈ ഷാവിൽ ഹമീദ്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ തന്നെ ഒരു വലിയൊരു ഹാളിൽ അങ്ങനെ തൃക്കരിപ്പൂർക്കാരെല്ലാവരും ആ പരിപാടിയിൽ പങ്കെടുത്തു. പിറ്റേ ദിവസം അല്ലാത്തവരും ഉണ്ട്. ഞാൻ ഈ ജംസ് സ്കൂളിനെ പറ്റി പരിചയപ്പെടുത്തി പ്രസംഗിച്ചു. അതുകൊണ്ട് അതിൻ്റെ പിരിവിന് വന്നതാണ് എല്ലാവരും സഹകരിക്കണമെന്ന്. അപ്പോൾ ഈ ഷാവിൽ ഹമീദ് സാഹിബ് പറഞ്ഞേ, ഞാൻ ഞങ്ങൾ അതിന് ഒരു ലക്ഷങ്ങൾ കണക്കാക്കിയിരുന്നു. അങ്ങനെ അദ്ദേഹം പറഞ്ഞേ, ഈ പൈസക്ക് വേണ്ടി ഇങ്ങനെ ഉസ്താദിനെ നടത്തല് ശരിയല്ല, അതുകൊണ്ട് നോട്ട് ബുക്ക് എടുക്കുന്നു. അങ്ങനെ ബുക്ക് എടുത്ത് ആടെ തന്നെ ഓരോരുത്തരെ കൊണ്ട് എഴുതിച്ച് നോക്കുമ്പോൾ ഞങ്ങൾ ആവശ്യപ്പെട്ടതിനേക്കാളും 1.5 ലക്ഷം രൂപ കൂടുതൽ അവസാനം കൂട്ടി നോക്കുമ്പോൾ. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ നാളെ രാവിലെ പോകുന്നു. പറഞ്ഞു, നാളെ പോയാലേ മറ്റന്നാൾ പോകാൻ. അങ്ങനെ മറ്റന്നാൾ തിരിച്ചിങ്ങോട്ട് എത്തി. അങ്ങനെയാണ് ആ കെട്ടിടം നിർമ്മിച്ചത്. പിന്നെ അത് നന്നായി ഇങ്ങനെ നടന്നു പോകണം, നന്നായി നടക്കുന്നുണ്ട്. പക്ഷേ അതിന് കുറേ ബാധ്യതകൾ, കുറേ പൈസ കടം വന്നു. ആ കടം ഇങ്ങനെ കളിക്കുന്ന ആ സന്ദർഭത്തിൽ ഇനി ഇത് കൂടുതൽ നന്നായി അങ്ങോട്ട് മുന്നോട്ട് പോകണം. നമ്മുടെ കമ്മിറ്റിയിൽപ്പെട്ട ആൾക്കാർ തന്നെയാണ്, വിവിധ ഘടകങ്ങളുണ്ട്. സമസ്ത കേരള ജമിയത്തുൽ ഉലമ കണ്ണൂർ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ കീഴിലാണ് ഈ ജാമിയ സഹദിയായ ഇസ്ലാമി. അതുകൊണ്ട് തന്നെ സമസ്തയുടെ എല്ലാ കീഴ് ഘടകങ്ങളുടെയും ഭാരവാഹികൾ ഇതിലെ അംഗങ്ങളാണ്. ആ കൂട്ടത്തിൽ നമ്മൾ SKSSF അല്ലേ, നമ്മളെ ദാരിമിയെ കുറിച്ച് ഇവിടെ പറഞ്ഞല്ലോ, നല്ലൊരു പ്രവർത്തകൻ. അദ്ദേഹം പറഞ്ഞു, ഇനി നിങ്ങൾ ഈ ഉസ്താദുമാർ വ്യാസന്മാരൊന്ന് വരണ്ട, ഞങ്ങൾ ഏറ്റെടുത്ത് നടത്തിക്കോളാം. അങ്ങനെ ഇത് നടത്തിപ്പ്, ഇതിൻ്റെ നടത്തിപ്പ് ഇപ്പോൾ SKSSF മേൽനോട്ടം. നന്നായി നടക്കുന്നുണ്ട് അല്ലേ, നന്നായി നടക്കണം. നന്നായി നടന്നില്ലെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യും? അതിങ്ങോട്ട് വാങ്ങിയിട്ട് SYS ഞങ്ങൾ നടത്തിക്കൊള്ളാന്ന് പറഞ്ഞാൽ അവർക്ക് കൊടുക്കും. ആ വെറുതെ പറയുന്നതല്ല, CM ഉസ്താദ് അങ്ങനെ ഏൽപ്പിച്ചിട്ട് പോയതാണ്. പിന്നെ SKSF നന്നായി നടത്തിയില്ലെങ്കിൽ SYS പറഞ്ഞ ഇതൊക്കെ നന്നായിട്ട് ഞങ്ങൾ നടത്താന്ന് പറഞ്ഞാൽ അവർക്ക് കൊടുക്കും. അല്ല, SMF പറഞ്ഞാൽ അവർക്ക് കൊടുക്കും. സമസ്തക്ക് 10 കീഴ്ഘടകങ്ങളുണ്ട്. അപ്പൊ 10 ആരാവശ്യപ്പെട്ടാലും അങ്ങോട്ട് കൈമാറി കൊടുക്കും. ഏതായാലും ഇത് ഭംഗിയിൽ മുന്നോട്ട് പോകണം. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇതിന് വലിയൊരു കടബാധ്യതയുണ്ട്. ആ ബാധ്യത തീർക്കണം. അതാണ് ഈ പരിപാടിയുടെ പ്രധാന ലക്ഷ്യം. അല്ലെ, കാര്യം പോയാ എങ്ങനെ കടയിലും തീരും. ഈ പരിപാടിയുണ്ട് ശ്രമിച്ചാ തീരുവാ, ഈ പരിപാടി കൊണ്ട് തീരുവാ. ഇനിയും ശ്രമിക്കണം അത്ര അല്ലേ. ഏതായാലും ഉടനെ കടമൊക്കെ തീർത്തിട്ട് ഭംഗിയിൽ നടത്തണം. അല്ലാഹു അതിൻ്റെ തോഫിക്കുകയാണ്. അപ്പോൾ പിന്നെ ചുരുക്കത്തിൽ പറഞ്ഞു, തിരിച്ചു പറഞ്ഞാൽ ആളുകളെ വിഷമിപ്പിക്കലാണ്. അതുകൊണ്ട് ഇതിൻ്റെ തുടക്കം മുതൽ ഇതുവരെ ദേഹം കൊണ്ടോ ധനം കൊണ്ടോ ആര് എന്ത് സേവനങ്ങൾ ചെയ്തിട്ടുണ്ടോ അതെല്ലാം അള്ളാഹു സ്വീകരിക്കട്ടെ. അതിനൊക്കെ മഹത്തായ പ്രതിഫലം നൽകട്ടെ. ഖിയാമത്ത് നാൾ വരെ ഇതിനെയൊക്കെ അള്ളാഹു നിലനിർത്തട്ടെ. ഇത് നമ്മൾ ദ്വാരക്ക ആമി പറയുക മാത്രം, ഖിയാമത്ത് നാൾ വരെ ഇതൊക്കെ നിലനിർത്തുമെന്ന് അത് അള്ളയൊക്കെതാണ്. അതായത്ഭുതം, അള്ളാഹു കുറുകാൻ ഇറക്കി, എന്നിട്ട് അള്ളാഹു പറഞ്ഞു, ഞാനാ കുറിയാൻ ഇറക്കിയത് അത് ഖിയാമത്ത് നാൾ വരെ ഇവിടെ നിലനിർത്തും. ആ നിലനിർത്തുന്ന വഴികൾ തന്നെയൊക്കെയാണ് ഇതൊക്കെ. അപ്പുറം മുനബ്ബിറെ പറഞ്ഞു, ജംസ് ജാമിയ സമിതിയ പിന്നെ അല്ലേ ആയിരക്കണക്കിന് മദ്രസകളൊക്കെ അത് തന്നെ. പിന്നെ അതുപോലെ തന്നെ കുറെ പ്രവർത്തകർ അതല്ലേ, അതിനു വേണ്ടിയിട്ട് അള്ളാഹു പടച്ചു വിടുന്നതാണ്. നമ്മുടെ ഇപ്പൊ ഇവിടെ പ്രസംഗിച്ച കബീർ ബാക്കവി നല്ലൊരു പ്രാസംഗിക, അത് ആരുണ്ടാക്കിയതാ? അത് അള്ളാഹു പടച്ചു വിട്ടതാണ്. എന്തിന്? പ്രസംഗിക്കാൻ വേണ്ടി, ജംസ് പോലെയുള്ള സ്ഥാപനങ്ങൾ നടത്താനുള്ള പൈസ വാങ്ങാൻ വേണ്ടി. അതിനൊക്കെ അള്ളാഹു പടച്ചു വിട്ടതാണ്.
അതുപോലെ ആരൊക്കെ വലിയ അത്ഭുതം തോന്നും. ആകെ നമ്മളിങ്ങനെ പരിശോധിച്ച് നോക്കിയാൽ വലിയ വലിയ മഹാത്മാക്കളായ സാധാത്തുക്കൾ, തങ്കന്മാർ, ആ പാണക്കാട് തങ്കന്മാർ, അവരൊക്കെ അല്ല പടച്ചു വിട്ടതാ. എന്തിന്? ഖിയാമത്ത് നാൾ വരെ ഈ ദീൻ ഇവിടെ നിലനിർത്താൻ വേണ്ടി. അതുപോലെ മഹാത്മാക്കളായ ഉസ്താദുമാർ ഇല്ലേ, വലിയ വലിയ മുതലാളിമാർ, പിന്നെ പൊതു എല്ലാരെയും അള്ളാഹു ഖിയാമത്ത് നാൾ വരെ ഈ ദീൻ ഇവിടെ നിലനിർത്താൻ വേണ്ടി ചെയ്യുന്നതാണ് ഈ പ്രവർത്തി. അത് ഓരോരോ കാലത്തും ഓരോരുത്തർക്ക് തോന്നിപ്പിക്കും, ആ തോന്നുന്നതനുസരിച്ചുള്ള പദ്ധതി തയ്യാറാക്കും, അത് നടപ്പിലാക്കും, അത് അവരങ്ങ് പോകും, പിന്നെ ഒരു വിഭാഗം വരും, അത് ഖിയാമത്ത് നാൾ ഒന്നാം തീയതി വരെ അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ദീൻ ഇവിടെ നിലനിർത്തും. ദീനിന്റെ കാര്യങ്ങളാക്കും ഇതൊക്കെ. ചിലര് ഇതുപോലെയുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി വേദ പറയുമ്പോൾ കളിയാക്കും. ഓ, ഇപ്പം ഇത് ആളെ നന്നാക്കലൊന്നുമല്ല, സ്ഥാപനം നന്നാക്കലാണ്. സ്ഥാപനം നന്നാക്കാണ്ട് ആള് നന്നാകും, സ്ഥാപനം നന്നാകണ്ട്. ഇത് മുമ്പ് മദീനത്തെ പള്ളിയിൽ വെച്ച് ഇങ്ങനെ തന്നെയായിരുന്നില്ലേ? മദീനത്തെ പള്ളിയിൽ വെച്ച് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വേദ പറയും, പൈസ വിരിക്കുകയും ചെയ്തിട്ടില്ലേ? ആ ഇത് ഉസ്താദുമാരെ ഇവിടെ ഇരുത്തിട്ടാ പറയും ധൈര്യത്തിൽ. അത് ചെയ്യാമെന്ന ആള് വരെ തോടെ അതിന് സാധിക്കുന്ന ഒത്താശകൾ എല്ലാവരും ചെയ്യണം. അത് ചെയ്തില്ലെങ്കിൽ എന്ത് ചെയ്യും? അള്ളാഹു കാക്കട്ടെ, അള്ളാഹു ചെയ്ത നിയമത്തിന് നാം നന്ദി ചെയ്യണം, നന്ദി കേട് ചെയ്തു പോകരുത്, അള്ളാഹു കാക്കട്ടെ. അപ്പൊ അതുകൊണ്ട് നമുക്ക് നിർത്താം. ഇതുപോലെയുള്ള ഈ സ്ഥാപനങ്ങൾ, പ്രസ്ഥാനങ്ങൾ ഒക്കെ കിയാമന്നാള് വരെ നിലനിൽക്കും. അത് ആരെന്ത് പറഞ്ഞാലും അത് നിലനിൽക്കും. അതിനുവേണ്ടി സഹായിക്കാനുള്ള ആളുകളെയൊക്കെ അള്ളാഹു പഠിച്ചിട്ടുണ്ട്, അതങ്ങ് നടക്കുകയും ചെയ്യും. അത് ഓരോരുത്തരും വിചാരിക്കണം, ഞാനും ആ കൂട്ടത്തിൽ പെടണം, ഞാനും ആ കൂട്ടത്തിൽ പെടണം. അഹമഹമികയ എല്ലാവരും മുന്നോട്ട് വരണം, അള്ളാഹു തോഫിക്കേണ്ട. പിന്നെ ഇവിടെ നിർത്താം, ഇവിടെ കുറേ തേങ്ങ കൊണ്ടുവച്ചിട്ടുണ്ട്.